ഇത് ഗ്യാസ് ലൈറ്റർ ആണ്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ സ്റ്റൗവിൻ്റെ അടിയിൽ ഇതിങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ശരിക്കും ഗ്യാസ് ലൈറ്റർ കാണാൻ ഞാൻ പറഞ്ഞ സിഗർ ലൈറ്റർ, സിഗരറ്റിൻ്റെ ഒരു ലൈറ്ററാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉപയോഗിച്ചത്. അതിനുശേഷം ഞാൻ ഗ്യാസ് ലൈറ്റർ വന്നു കഴിഞ്ഞപ്പം അതെടുത്ത് ഞാൻ നമ്മുടെ സ്റ്റൗവിൻ്റെ താഴത്ത്, ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് സ്റ്റൗവിൻ്റെ താഴത്ത് വെച്ചു. അപ്പോൾ ഇന്ന് യാദൃശ്യമായിട്ട് ഇതിനടിയിലിരുന്ന് ഇത് ചൂടായിട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപ്പോൾ കഷ്ടിച്ചാണ് ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ തൊട്ടടുത്ത് നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിയിൽ നിന്ന് ഇത് വലിയ ശബ്ദത്തോടെ പൊട്ടുകയും ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഗ്യാസ് വന്ന് വെളിയിലേക്ക് വന്ന് എൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് പോവാനെ. ദേഹത്ത് തുണിയാലൊന്നും പിടിച്ചില്ല, തലമുടി നാലഴയ്ക്കെന്നൊക്കെ പറയുന്ന പോലെയാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ആരും തന്നെ ഇത് ഗ്യാസിൻ്റെ അടിയിൽ, ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ ഇത് സൂക്ഷിക്കാതിരിക്കുക കേട്ടോ. താങ്ക് യു. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള. അതുപോലെ തന്നെ ഇത് കാറിൻ്റെ നമ്മളെ ഡാഷ് ബോർഡിലോ എവിടെയൊക്കെ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ, വെയിലത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൊട്ടിത്തെറിക്കും. ഇത് ചൂടുകൊണ്ട് അതിനകത്ത് ഗ്യാസ് പൊട്ടിത്തെറിക്കും. ഈ സ്റ്റൗവിൻ്റെ ചുറ്റിനും തീയായിരുന്നു, വളരെ ഭയങ്കരമായ തീ ഇങ്ങനെ ആളി അങ്ങ് പിടിക്കുകയായിരുന്നു. കഷ്ടിച്ചാണ് അപകടം വരാതിരുന്നത്. അപ്പം വളരെ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരിക്കലും സ്റ്റൗവിൻ്റെ അടിയിൽ വെക്കരുത്. റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഗ്യാസ് സ്റ്റൗ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻസ് ഒക്കെ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.